Hi friends, welcome to Bright Folks. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലായി നമ്മൾ വാക്സിനുകൾ എടുക്കാറുണ്ട്. പ്രതിരോധശേഷിക്ക് വേണ്ടിയിട്ടാണ് ഈ വാക്സിനുകൾ എടുക്കുന്നത് നമ്മളിൽ പലർക്കും അറിയാം. എന്നാൽ ഏത് രോഗത്തെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സിൻ എടുക്കുന്നതെന്ന് നമ്മൾ പലർക്കും അറിയത്തതുമില്ല. നമ്മുടെ ശരീരത്തെ മാരകമായി ബാധിക്കുന്നതും ചരിത്രത്തിൽ ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുള്ളതുമായ ഒരുപാട് വൈറസുകളുണ്ട്. ആ വൈറസുകൾക്കെതിരെയുള്ള പ്രതിരോധമാണ് ഈ വാക്സിൻ എന്ന് നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അതാവുമ്പോൾ ഈ വൈറസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയും നിസ്സാരമായിട്ട് തള്ളിക്കളയത്തില്ല. കുട്ടിക്കാലത്ത് സ്കൂളിൽ വാക്സിൻ എടുക്കാൻ വരുമ്പോൾ നമുക്ക് ആ സൂചിയോട് മാത്രമേ അന്നേരം പേടിയുള്ളൂ. അല്ലാതെ ഏത് വൈറസിനെതിരെയാണ് ഈ വാക്സിൻ എടുക്കുന്നതെന്നൊന്നും അപ്പം നമുക്ക് അറിയത്തില്ലായിരുന്നു. ഈ കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും ഒരുപോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് കൊറോണയ്ക്കെതിരെയുള്ള വാക്സിൻ. ഏത് വൈറസാണ് രോഗകാരണമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ വാക്സിൻ കണ്ടുപിടിക്കാൻ ഇത്രയും കാലതാമസം എടുക്കുന്നതെന്നുള്ള സംശയം നമ്മൾ എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു വിഷയം കുറിച്ച് അധികം വിശദീകരിക്കേണ്ട ഒന്നാണ്. പക്ഷെ ഞാനിവിടെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചും വൈറസുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു പകർച്ചവ്യാധി നമ്മുടെ ലോകത്തിന് ഭീഷണിയാകുമ്പോൾ അതിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കാനുള്ള വെല്ലുവിളികളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇമ്മ്യൂണൈസേഷൻ വഴി 25 രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇന്ന് നമുക്ക് ലഭ്യമാണ്. മീസൽസ്, വില്ലൻ ചുമ, ഡിഫ്തീരിയ, പോളിയോ, ടെറ്റനസ് എന്നിവ അവയിൽ ചിലത് മാത്രം. പ്രതിരോധ മുറകൾ പാലിക്കപ്പെടുന്നത് കൊണ്ട് ലോകത്ത് പ്രതിവർഷം 20 മുതൽ 30 ലക്ഷം വരെ ജീവനുകൾ രക്ഷിക്കാനാകുന്നുണ്ടെന്ന് കണക്കുകൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ 2 കോടിക്കുമേൽ ശിശുക്കൾക്ക് ഇന്നും പ്രതിരോധ മുറകൾ ലഭിക്കാതെ വരുന്നുമുണ്ട്, പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിൽ. വാക്സിനെക്കുറിച്ചും അവ മൂലം തടയാവുന്ന രോഗങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂൺ അവസാന വാരം ആഗോളതലത്തിൽ ഇമ്മ്യൂണൈസേഷൻ വീക്കായി ആചരിക്കാറുമുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും എല്ലായ്പ്പോഴും സംരക്ഷിക്കപ്പെടാത്തത്? വൈറസുകൾ ജീവകോശങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയുടെ നിലനിൽപ്പിനായി പുതിയ കോപ്പികൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. ഇത് മനസ്സിലാക്കുന്ന ശരീരം വൈറസ് ബാധയ്ക്കെതിരെ ഉടനടി പ്രതിരോധിക്കാറുണ്ട്. ചില സമയങ്ങളിൽ പൂർണ്ണമായും വൈറസിനെ നശിപ്പിച്ചെന്നും വരാം. ഇതിനായി നമ്മെ സഹായിക്കുന്നത് നമ്മുടെ സ്വാഭാവിക പ്രതിരോധ ശേഷിയോ അല്ലെങ്കിൽ മുൻപെടുത്തിട്ടുള്ള വാക്സിനുകളോ ആണ്. ഞാൻ വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല. വാക്സിൻ എടുത്തില്ലെന്ന് കരുതി എനിക്ക് യാതൊരു ശാരീരിക പ്രശ്നങ്ങളുമില്ല. നമ്മുടെ സ്നേഹിതരിൽ പലരും ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചിലരുടെ ശരീരത്തിൽ ഫ്ലൂവിനെതിരായി പ്രവർത്തിക്കുന്ന നല്ല ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിലൂടെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള സമ്മർദ്ദങ്ങളെ തരണം ചെയ്തുകൊണ്ട് വിശാലമായ സംരക്ഷണം അവർ ആസ്വദിക്കുന്നു. രോഗപ്രതിരോധ വ്യവസ്ഥയും അതിൻ്റെ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കോശങ്ങളുടെയും പ്രോട്ടീനുകളുടെയും സങ്കീർണമായ ഒരു ശൃംഖലയാണ് രോഗപ്രതിരോധ സംവിധാനം. രോഗാണുക്കളെ ആക്രമിക്കുകയും ആരോഗ്യത്തോടെ ഇരിക്കുവാനും ഇത് നമ്മെ സഹായിക്കുന്നു. ശരീരത്തെ സംരക്ഷിക്കാൻ പല കോശങ്ങളും അവയവങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെളുത്ത രക്താണുക്കൾ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ്. നമ്മുടെ ശരീരം 10 ലക്ഷക്കണക്കിന് വെളുത്ത രക്താണുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവയെ ല്യൂക്കോസൈറ്റുകൾ എന്നും വിളിക്കുന്നു. ല്യൂക്കോസൈറ്റുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലെ രക്തത്തിലൂടെയും ലിംഫറ്റിക് സിസ്റ്റത്തിലൂടെയും ശരീരത്തിലെ ടിഷ്യൂകളെയും അവയവങ്ങളെയും നിരന്തരം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ്, ഫംഗസ് എന്നിവ പോലെയുള്ള ആക്രമണകാരികളായ സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയ ഉടൻ തന്നെ ഇവ രോഗപ്രതിരോധ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങുന്നു. രോഗപ്രതിരോധ സംവിധാനങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള തന്മാത്രകളെയാണ് ആൻറ്റിജനുകൾ എന്ന് വിളിക്കുന്നത്. ഇവ പരിസ്ഥിതിയിൽ നിന്നുള്ള രാസവസ്തുക്കൾ, ബാക്ടീരിയകൾ, വൈറസുകൾ അങ്ങനെ എന്തുമാകാം. രോഗപ്രതിരോധ വ്യവസ്ഥയെ രണ്ടായി തിരിക്കാം, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും. ശരീരത്തിൽ ഒരു ആൻറ്റിജൻ പ്രത്യക്ഷപ്പെട്ട് ഉടൻ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിനെ പ്രവർത്തനരഹിതമാക്കുന്ന ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇത് ജന്മനാ നമുക്ക് കിട്ടുന്ന ഒന്നാണ്. ചർമ്മം, രക്തത്തിലെ രാസവസ്തുക്കൾ, രോഗപ്രതിരോധ കോശങ്ങൾ എന്നിവ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രദാനം ചെയ്യുന്നു. ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്ന പ്രതിരോധ ശേഷിയാണ് അഡാപ്റ്റീവ് രോഗപ്രതിരോധ വ്യവസ്ഥ. രോഗങ്ങൾക്ക് വിധേയരാകുമ്പോഴോ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകുമ്പോഴോ ആണ് അഡാപ്റ്റീവ് പ്രതിരോധ ശേഷി ശരീരം വികസിപ്പിച്ചെടുക്കുന്നത്. ഇതിന് സഹായിക്കുന്നത് ആൻറ്റിബോഡികളും ലിംഫോസൈറ്റുകളുമാണ്. വെളുത്ത രക്താണുക്കളിൽ അടങ്ങിയിരിക്കുന്ന ലിംഫോസൈറ്റുകളാണ് BT എന്നീ സെല്ലുകൾ.
മെമ്മറി സെല്ലുകൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. രോഗപ്രതിരോധ വ്യവസ്ഥയിലൂടെ ശരീരം ഇതുവരെ പരാജയപ്പെടുത്തിയ ഓരോ സൂക്ഷ്മാണുക്കളുടെയും രേഖകൾ ഇവർ സൂക്ഷിച്ചു വെക്കുന്നു. സൂക്ഷ്മാണു ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ അവയെ വേഗത്തിൽ തിരിച്ചറിയുവാനും നശിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. അസ്ഥിമജ്ജയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ബി സെല്ലുകൾ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളായി മാറുന്നു. ആന്റിജനുകൾക്കെതിരെ പ്രതികരണമായി ബി ലിംഫോസൈറ്റ് സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈ ആകൃതിയിലുള്ള പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ. ഇവ ആന്റിജനുകൾ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെ തിരിച്ചറിയുകയും നശിപ്പിക്കുകയും അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക ആന്റിജനെതിരായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആന്റിബോഡി ശരീരത്തിൽ നിലനിൽക്കുന്നു. അത് പിന്നീട് ആ അസുഖം ശരീരത്തെ ബാധിക്കാതെ സംരക്ഷിക്കുന്നു. ഉദാഹരണമായി, ചിക്കൻ പോക്സ് പോലുള്ള രോഗം ഒരിക്കൽ ബാധിച്ചാൽ അതിനെതിരായ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ആന്റിബോഡി ശരീരത്തിൽ നിലനിൽക്കുന്നതിനാൽ വീണ്ടും അയാൾക്ക് ആ അസുഖം വരുന്നില്ല. സാധാരണയായി ആളുകളിൽ കണ്ടുവരുന്ന പനി, ജലദോഷം എന്നിവയ്ക്ക് കാരണം ചില ഫ്ലൂ വൈറസുകളാണ്. സ്ഥിരമായി കണ്ടുവരുന്ന ഫ്ലൂ വൈറസുകൾക്കെതിരെ ശരീരം പ്രതിരോധശേഷി ഈ രീതിയിൽ നേടിയെടുക്കാറുണ്ട്. എന്നാൽ പുതുതായി വരുന്ന ഒരു വൈറസിനെതിരെ പലപ്പോഴും ഇത് സാധ്യമാകാറില്ല. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ രോഗങ്ങളെ തടയുന്നതിനായി പ്രവർത്തിക്കുന്നതും ഇങ്ങനെയാണ്. ഒരാളെ രോഗിയാക്കാത്ത വിധത്തിൽ ഒരു ആന്റിജനെ വാക്സിനിലൂടെ ശരീരത്തിന് പരിചയപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു രോഗത്തിനായി നമ്മൾ എടുക്കുന്ന വാക്സിനുകളിൽ അടങ്ങിയിരിക്കുന്നത് ആ രോഗത്തിന് കാരണമായ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിന്റെ നിരുപദ്രവകരമായ രൂപമാണ്. ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസുകളെ വാക്സിനായി ഉപയോഗിക്കുന്നതിന് മുമ്പ് അവയെ കൊല്ലുകയോ വളരെയധികം ദുർബലപ്പെടുത്തുകയോ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുകയോ ചെയ്യുന്നു. അതുവഴി ആ രോഗാണു നമ്മെ രോഗികളാക്കാതെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങളെ ഉണർത്തുന്നു. ഈ പ്രവർത്തനത്തിലൂടെ ആന്റിജനെതിരായി ശരീരം ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ആന്റിബോഡികൾ ഭാവിയിൽ അണുക്കളുടെ ആക്രമണത്തിൽ നിന്നും ആ വ്യക്തിയെ സംരക്ഷിക്കുന്നു. ആന്റിബോഡികൾക്കൊരു ആന്റിജനെ തിരിച്ചറിയാനും അതിലേക്ക് ലോക്ക് ചെയ്യാനും കഴിയുമെങ്കിലും അവയെ നശിപ്പിക്കുന്നത് ടി സെല്ലുകളുടെ സഹായത്തോടെയാണ്. അതുകൊണ്ടാണ് ചില ടി സെല്ലുകളെ കില്ലർ സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ചില വൈറസുകൾ ഒരു സമൂഹത്തിലൂടെ പടരുമ്പോൾ രോഗബാധിതരിൽ ചിലർ മരിക്കുന്നു, മറ്റുള്ളവർ അതിജീവിക്കുന്നു. അതിജീവിക്കുന്നവരുടെ രോഗപ്രതിരോധ ശേഷി വൈറസിനെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ പഠിക്കുന്നു. മതിയായ ആളുകളിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വൈറസ് പടരാനുള്ള സാധ്യതകൾ കുറയുന്നു. ഇതിനെയാണ് ഹെറിഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. COVID-19 കാര്യത്തിൽ ഹെറിഡ് ഇമ്മ്യൂണിറ്റിക്കായി കാത്തിരുന്നാൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകും. വാക്സിൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനുള്ള രക്ഷാമാർഗം. വാക്സിനുകൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒന്നാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയാൻ ചിലപ്പോൾ ഒരു വർഷം മുതൽ 1.5 വർഷം വരെ എടുത്തേക്കാം. ഇതിനുവേണ്ടി കാലതാമസം ഉണ്ടാകുമ്പോൾ വൈറസ് വ്യാപനം നിയന്ത്രണാതീതമാകുന്നു. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ബാക്ടീരിയകൾക്കോ വൈറസിനോ എതിരായുള്ള പോരാട്ടത്തിൽ എല്ലായ്പ്പോഴും വിജയിക്കണമെന്നില്ല. പ്രതിരോധം സാധ്യമാകാതെ വരുമ്പോൾ ഇവ നമ്മളെ രോഗികളാക്കുന്നു. ചില സന്ദർഭങ്ങളിൽ മരണം വരെ സംഭവിക്കുന്നു. ശരീരം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെതിരെ പ്രതിരോധശേഷി നേടുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതവും സാധാരണവുമായ മാർഗമാണ് വാക്സിനേഷൻ. നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ എത്രത്തോളം സങ്കീർണമാണെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അതുപോലെ തന്നെ സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ് വാക്സിനുകൾ കണ്ടെത്തുക എന്നുള്ളത്. വാക്സിനുകൾ കണ്ടെത്താൻ എന്തുകൊണ്ടാണ് കൂടുതൽ സമയം വേണ്ടി വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പുതിയ പകർച്ചവ്യാധിയുടെ ഉത്ഭവം ജനങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെയും ഒരുപോലെ ദുർബലമാക്കുന്നു. ഇത് തടയുന്നതിനായി എത്രയും വേഗത്തിൽ പ്രതിരോധ വാക്സിനുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏക മാർഗം. വാക്സിനുകൾ വികസിപ്പിക്കാൻ വളരെയധികം സമയമെടുക്കുന്ന ഒന്നാണ്. വലിയ തോതിലുള്ള ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലൂടെയും സുരക്ഷാ മാനദണ്ഡങ്ങളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളുമായി 100-ലധികം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, അക്കാഡമിക് സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ എന്നിവ മുൻനിരയിൽ തന്നെയുണ്ട്. വൈദ്യചരിത്രത്തിൽ ഇതിനു മുൻപ് ഏറ്റവും വേഗത്തിൽ വികസിപ്പിച്ചെടുത്ത വാക്സിൻ മംസിനു വേണ്ടിയുള്ള വാക്സിനാണ്. 4 വർഷം കൊണ്ടാണ് ഇത് സാധ്യമാക്കിയത്. എന്നാൽ COVID-19 വാക്സിൻ 12 മുതൽ 18 മാസത്തിനുള്ളിൽ ഗവേഷണ ലാബിൽ നിന്ന് ആരോഗ്യ സംരക്ഷകരുടെ കൈകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു വാക്സിൻ കണ്ടെത്തി അത് നമ്മളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളെ പൊതുവെ 3 ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. റിസർച്ച്, ക്ലിനിക്കൽ ട്രയൽസ്, മാനുഫാക്ചറിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പുതിയൊരു വാക്സിൻ ഡിസൈൻ കണ്ടെത്തുന്നതിന് സുരക്ഷിതമായ വ്യത്യസ്ത സമീപനങ്ങൾ ശാസ്ത്രജ്ഞർ സ്വീകരിക്കുന്നു. തുടർച്ചയായ നിരീക്ഷണങ്ങൾക്കായി ആദ്യം മൃഗങ്ങളിൽ വാക്സിൻ പരീക്ഷിക്കപ്പെടുന്നു.
ഒരു പ്രത്യേക വാക്സിൻ മൃഗപരിശോധന ഘട്ടത്തെ മറികടന്നാൽ മാത്രമേ മനുഷ്യരിലേക്കുള്ള ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരു വാക്സിൻ ഫലപ്രദമാണോ എന്ന് അറിയുന്നതിൻ്റെ പ്രധാന ഘട്ടങ്ങളിലൊന്നാണ് ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ. ഈ ഘട്ടത്തിലാണ് വാക്സിനുകൾ വ്യത്യസ്തരായ ആളുകളിൽ പരീക്ഷണം നടത്തുന്നത്. ഇതിലൂടെ വാക്സിൻ്റെ ഫലപ്രാപ്തി, പാർശ്വഫലങ്ങൾ, സുരക്ഷ എന്നിവ മനസ്സിലാക്കാൻ കഴിയുന്നു. വാക്സിൻ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഫലപ്രദമല്ലെന്ന് തോന്നുകയോ ദോഷകരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ പരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. മനുഷ്യരിലെ പരീക്ഷണങ്ങൾ 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. പരീക്ഷണത്തിനായി തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ ഘട്ടത്തിലും ക്രമേണ വർദ്ധിപ്പിക്കുന്നു. 1st ആരോഗ്യമുള്ള 18 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 20 to 40 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളിൽ വാക്സിൻ പരിശോധിക്കുന്നു. വാക്സിൻ പരിശോധനയുടെ 2nd നൂറിൽ കൂടുതൽ ആളുകളിലേക്ക് പരീക്ഷണം നടത്തുന്നു. കുട്ടികളെയും ആരോഗ്യമുള്ള മുതിർന്നവരെയും ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെടുന്നു. വാക്സിൻ ട്രയലിൻ്റെ 3rd ഏറ്റവും നിർണായകമാണ്. ഈ ഘട്ടത്തിൽ 1000+ ആളുകൾ പങ്കാളികളാകുന്നു. ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ വേഗത്തിലാക്കാൻ പ്രയാസമാണ്. കാരണം ആൻറ്റിബോഡികൾ ശരീരത്തിൽ വികസിക്കാൻ സമയമെടുക്കുന്നു. ഒരു വാക്സിൻ മനുഷ്യ പരീക്ഷണങ്ങൾ വിജയിച്ചതായി കണക്കാക്കിയാൽ ആ വാക്സിൻ വികസിപ്പിച്ചവർക്ക് ദേശീയ റെഗുലേറ്ററി ഏജൻസിയുടെ അനുമതി തേടാം. ഈ ഘട്ടം സാധാരണഗതിയിൽ വളരെയധികം സമയമെടുക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ COVID-19 വാക്സിനുകളും അംഗീകാരത്തിനായി വേഗത്തിൽ ട്രാക്ക് ചെയ്യുന്നു. റെഗുലേറ്ററി അധികാരികൾ വാക്സിൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനത്തിനായി ഫാക്ടറികൾക്കും കമ്പനികൾക്കും ഗ്രീൻ സിഗ്നൽ നൽകി തുടങ്ങുന്നു. സാധാരണ രീതിയിൽ ഈ പ്രക്രിയയ്ക്ക് ശരാശരി 8 to 15 വർഷം വരെ എടുക്കാം. എന്നാൽ ഒരു പകർച്ചവ്യാധി സമയത്ത് ഓരോ ഘട്ടത്തിലും കഴിയുന്നത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ ഗവേഷകർ നിരവധി തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. അംഗീകാരം കിട്ടിയാൽ ഉടൻ തന്നെ വാക്സിൻ നിർമ്മാണം ആരംഭിച്ചു തുടങ്ങാം. എന്നിരുന്നാലും COVID-19 വാക്സിൻ കോടിക്കണക്കിന് ഡോസുകൾ ആവശ്യമായി വരുന്നതിനാൽ ആഗോള ആവശ്യം നിറവേറ്റുന്നതിന് ഇനിയും നിരവധി ഉൽപ്പാദന പ്ലാന്റുകൾ ആവശ്യമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ലോക ജനസംഖ്യയിൽ എല്ലാവർക്കും വാക്സിൻ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒന്നാണ്. ആഗോളതലത്തിൽ ആരോഗ്യ സംരക്ഷണത്തിലെയും മറ്റ് അവശ്യ വ്യവസായങ്ങളിലെയും തൊഴിലാളികൾക്ക് മാത്രമായി 100 crore+ ഡോസുകൾ ആവശ്യമുണ്ട്. ബ്രസീൽ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് ഈ ജനസംഖ്യ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഈ സ്ഥലങ്ങളിൽ വലിയ വലിയ വാക്സിൻ നിർമ്മാണ ഫാക്ടറികൾ ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ സ്വന്തം പൗരന്മാർക്കായിട്ട് ഈ വാക്സിൻ സപ്ലൈകൾ മാറ്റിവെക്കാം. മനുഷ്യരാശിയുടെ അതിജീവനത്തിനായിട്ട് ഈ മഹാമാരിയെ തുടച്ചു നീക്കാൻ നമ്മൾ മുമ്പൊരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കിത് സാധ്യമാവുകയുള്ളൂ. സമീപഭാവിയിൽ തന്നെ ഈ പകർച്ചവ്യാധിയുടെ അന്ത്യം കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോടുകൂടി വൈറസിൻ്റെ 3 തീർന്നിരിക്കുകയാണ്. ആദ്യത്തെ 2 കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇൻഫർമേറ്റീവ് ആയിട്ടും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.